ഉജയറയ്ക്ക് സമീപം മരുഭൂമിയിൽ ഉറവയെടുത്ത നീർച്ചോലയാണ് വാതിപുറയ്യ. പച്ചപ്പിൻ്റെ സമൃദ്ധിക്ക് ഇവിടെ കുറവ് വന്നിരിക്കാം, എങ്കിലും വാതിപുറയ്യയും പരിസരവും തേടി വരുന്ന സഞ്ചാരികളുടെ എണ്ണം പെരുകുകയാണ്. ഇത് UAE ഫുജൈറയിലെ വാതിപുറയ്യ. മലനിരകളാൽ ചുറ്റപ്പെട്ട ഈ താഴ്വര ഭൂപ്രകൃതി കൊണ്ട് ആരെയും ആകർഷിക്കും. കിഴക്കൻ തീരത്ത് സമയം ചെലവിടാനെത്തുന്നവർക്ക് നിറഞ്ഞ അനുഭൂതി സമ്മാനിക്കും ഇവിടം. വലിയ ചെങ്കുത്തായ മലനിരകൾക്കിടയിലൂടെയുള്ള യാത്ര തന്നെ വേറിട്ട അനുഭവമാണ്. ഖോർഫുക്കാൻ കോർണിഷിൽ നിന്ന് ദിബ്ബയിലേക്ക് പോകുന്ന വഴിയിൽ അല്പം ഉള്ളോട്ട് കടന്നാൽ വാതിപുറയ്യയിൽ എത്തിച്ചേരും. മലനിരകൾക്കിടയിൽ നിന്നുറവയെടുക്കുന്ന ഒരരുവിയിൽ യാത്ര അവസാനിക്കും. ഫോർ വീലർ വാഹനങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന 3 കിലോമീറ്റർ ദൂരമുള്ള വഴിയിലൂടെ അരുവിയിലെത്താം. അല്പം റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതിനേക്കാൾ എളുപ്പമായ മറ്റൊരു വഴി കൂടിയുണ്ട്. വെള്ളച്ചാട്ടത്തിനടുത്തുവരെ വാഹനത്തിൽ ചെന്ന് ചെങ്കുത്തായ മലയിറങ്ങുക അല്പം ശ്രമകരമാണെങ്കിലും അതിൻ്റെ ത്രിൽ വേറെയാണ്. അവധികാലങ്ങളിൽ നിരവധി സന്ദർശകരെത്തും ഇവിടെ. യുവാക്കളാണ് അവരിൽ കൂടുതൽ. നീർച്ചോലയിലെ തണുത്ത വെള്ളത്തിൽ നീന്തിയും കളിച്ചും തിമിർത്താടാം. എല്ലാ സന്നാഹങ്ങളുമായി എത്തി ടെൻ്റടിച്ചിവിടെ താമസിക്കുന്നവരും കുറവല്ല. ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് നടുവിൽ ഉറവ പൊട്ടുന്ന ഈ നീർച്ചോല നമ്മെ തീർച്ചയായും അതിശയിപ്പിക്കും. 9 വർഷമായി ഇവിടെ കാര്യമായ ഒരു മഴ ലഭിച്ചിട്ട്, എന്നിട്ട് പോലും ഒരിക്കലും ഈ അരുവി നിലച്ചില്ല. ഇവിടേക്കുള്ള പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. സന്ദർശകർ വന്നുപോയതിൻ്റെ ബാക്കി പത്രങ്ങൾ ചിലയിടങ്ങളിൽ കാണാം. മതിലുകൾ എഴുതിയ പേരുകളായി മറ്റും. ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഇവിടേക്കെത്തിയപ്പോൾ കേരളക്കരയിൽ ചെന്നെത്തിയ പ്രതീതി. 8 വർഷങ്ങൾക്ക് മുന്നേ ഷൈഖ് സയ്യിദിൻ്റെ ദീർഘവീക്ഷണ പ്രകാരം പണികഴിപ്പിച്ച ഡാമുകളിൽ ഏറ്റവും വലുത് വാതിപുറയ്യയിലായിരുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഡാം പണിതെങ്കിലും കാര്യമായ മഴ ലഭിക്കാതെ വരണ്ടുകിടക്കാനായിരുന്നു വിധി. ഏറെ പ്രകൃതിരമണീയമായ അന്തരീക്ഷമായിരുന്നു മുമ്പ് വാതിപുറയ്യയിൽ. തുടർച്ചയായി വന്ന ചൂടിൽ പച്ചപ്പിനൽപ്പം മങ്ങലേറ്റെങ്കിലും സന്ദർശകരുടെ വരവിൽ ഇതുവരെ കുറവുണ്ടായിട്ടില്ല. മലമുകളിൽ നിന്നൊഴുകിയെത്തുന്ന വെള്ളം രൂപപ്പെടുത്തിയ വലിയ ചാലുകളും ഇവിടെ കാണാം. ഈ ചെങ്കുത്തായ നിരകൾക്കിടയിൽ നിന്ന് കിനിയുന്ന ശുദ്ധജലം പലയിടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്ന സംവിധാനവുമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വുറയ്യ താഴ്വര സന്ദർശകന് വ്യത്യസ്തമായ അനുഭൂതിയാണ് നൽകുന്നത്.